കവീസ് വേൾഡ് ഫണിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ നാട്ടിലെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് എന്റെ നാടെന്ന് പറയുന്നത് ചേപ്പാടാണ്. ഇത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്റെ വീട് ശരിക്കും ഒരു നാട്ടിൻപുറമാണ്. അപ്പൊ ഇവിടെ എന്താണ്, കാവുണ്ട്, കുളമുണ്ട്, അതുപോലെ പാടമുണ്ട്. പാടത്തൊന്നും ഇപ്പൊ അധികം കൃഷിയില്ല, കണ്ടില്ലേ നിങ്ങൾക്ക് കാണാം. അങ്ങനെ അധികം കൃഷിയൊന്നുമില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എന്റെ വീട്. അപ്പൊ ഈ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാലുള്ള കാഴ്ചയാണിത്. ഇത് നിറയെ കണ്ടങ്ങളും ഒക്കെയാണ്. കണ്ടത്തിലൊന്നും ഇപ്പോൾ കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതൊരു കുളമാണ്, ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള കുളമാണ്. ചെങ്ങാഞ്ചി കുളം എന്നാണ് നമ്മുടെ ഈ കുളത്തിൻ്റെ പേര്. പണ്ട് എൻ്റെ ചെറിയ കാലത്തൊക്കെ കുറേ ആൾക്കാർ വന്ന് കുളിക്കുകയും അങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുളമാണ്. പക്ഷേ ഇപ്പം നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ വെള്ളമൊക്കെ അങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഇവിടെ നല്ല മീനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വർഷത്തിലൊരിക്കലും മീൻ പിടിക്കാറുണ്ട്. ഇവിടെ നിന്ന് നല്ല വരാലും കരട്ടിയും മുഷിമീനും ഒക്കെ കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട് ചേപ്പാടിനും രാമപുരത്തിനും ഇടയ്ക്കാണ്. ഹൈവേ സൈഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ അകത്തോട്ട് പോകുമ്പോഴാണ് എൻ്റെ വീട്. അപ്പോൾ കണിക്കൊന്നയൊക്കെ പൂത്തിരിക്കുകയാണ്. നമ്മുടെ ഒരു വിഷുവിൻ്റെ സമയമായല്ലോ. അപ്പോൾ അതിനു മുന്നേ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള കണിക്കൊന്ന പൂത്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാവ്. എൻ്റെ വീടിനടുത്ത് രണ്ട് സൈഡിലായിട്ട് രണ്ട് കാവുകളാണുള്ളത്. സർപ്പക്കാവാണ്. അപ്പോൾ എന്നും വിളക്കൊക്കെ കത്തിക്കുന്ന കാവുകളാണത്. ഞങ്ങളുടെ നാട്ടിലിങ്ങനെ കൂനം കൂട്ടി വെക്കും. ആ വലത് തടി നിങ്ങൾ കാണുന്നില്ലേ, മണ്ണിങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ആ മണ്ണിൻ്റെ ഈർപ്പം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കാവ്. ഞാൻ പറഞ്ഞില്ലേ രണ്ട് കാവുകളുണ്ട് വീടിനടുത്ത് തന്നെ. സർപ്പക്കാവാണ് എന്നും വിളക്ക് കത്തിക്കുന്ന സർപ്പക്കാവുകളാണ്. അതിനോട് തന്നെ അടുത്ത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഞങ്ങളുടെ വഞ്ചിയിൽ കുടുംബക്ഷേത്രം. കണ്ടില്ലേ കിളികളുടെ സൗണ്ടൊക്കെ ആയിട്ട് ഒരുപാട് തരം കിളികളുണ്ട് ഇവിടെ. ഇപ്പം തന്നെ എനിക്കൊരു 7-8 വെറൈറ്റി കിളികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ആയിരിക്കുന്ന എൻ്റെ അമ്മയാണ്, ഞാൻ ഇന്നാമ്മ എന്നാണ് വിളിക്കാറ്. എൻ്റെ അമ്മയുടെ അമ്മയാണ്. ഇപ്പം നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുകയാണ്, എന്തോ വായിക്കുകയാണ്. ഭയങ്കര എഴുതും, നന്നായിട്ട് കവിതയൊക്കെ എഴുതും. അമ്മയുടെ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. കവിത നന്നായിട്ട് എഴുതും. അപ്പോൾ ദേ എൻ്റെ അമ്മ ഇവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കളും ചെടികളും കുറേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അമ്മ അവിടെ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ്. അപ്പോൾ എത്ര തിരക്കാണെങ്കിലും അമ്മ ഈ ഗാർഡനിങ്ങിനും വെള്ളമൊഴിക്കാനും അതുപോലെ ചെടി എവിടെന്നെങ്കിലും പുതിയ ചെടികൾ കിട്ടുമ്പോൾ എടുത്തുകൊണ്ട് വന്ന് അത് മുളപ്പിച്ച് അതിനെ ചെടിയാക്കി വളർത്തിയെടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ വൈകിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും വെളിയിലിറങ്ങി വന്നിരുന്ന് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുക, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറമ്പിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ് നാട്ടിലെത്തിയാൽ. ഈ ഒരു ചെടി നിങ്ങൾ കണ്ടോ, ഈ മഞ്ഞ പൂവുള്ള ചെടി. ആ ചെടി വെച്ചിരിക്കുന്നത് അത് തെങ്ങ്, നമ്മൾ തെങ്ങ് വെട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന കുറ്റിയില്ലേ, ആ കുറ്റിയിൽ ഒരു ചട്ടിയുടെ മുകളിലാണ് ആ ചെടി വെച്ചിരിക്കുന്നത്. അങ്ങനെ അമ്മ ഇങ്ങനെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ടാങ്കാണ്. ടാങ്ക് ഉപയോഗമില്ലാതെ വന്നപ്പോൾ അതിനകത്ത് മണ്ണിട്ടിട്ട് പ്ലാവ് വെച്ചിരിക്കുകയാണ്. ഇത് ചേട്ടൻ ചെയ്ത പണിയാണ്. അപ്പോൾ പ്ലാവ്, ഈ പ്ലാവ് ഒരു വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയ പ്ലാവാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു എല്ലാവരും. ഇപ്പം എനിക്ക് ശരിക്കും ഇവിടെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് ഇവിടെ
ഫ്ലാറ്റിലാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എങ്ങും പോകാൻ പറ്റില്ല, ഓഫീസിലും പോകാൻ ആയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. നാട്ടിലായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് മുറ്റത്ത് ഇറങ്ങി ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഒക്കെ ഇരിക്കുമായിരുന്നു. ഇവിടെ ആകുമ്പം ഈ ഒരു മുറിക്കകത്തുനിന്ന് നമുക്ക് മുറികൾക്കുള്ളിൽ തന്നെയാണല്ലോ, അപ്പോൾ കുട്ടികൾക്കും ബോറടിയാണ്. അപ്പോൾ അച്ഛനും അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളമൊഴിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, ലോക്ക്ഡൗൺ സമയത്ത് ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ. ഇവിടെ ഒരാൾ സീരിയസ് ആയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ചെടികൾക്ക്. ഹലോ, ഇത് കണ്ടോ, ഇത് സ്ട്രോബെറി ആണ് കേട്ടോ. ഇത് മീനുവിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അതിൽ ചെറിയൊരു എവിടെ പോയി, ചെറിയൊരു സ്ട്രോബെറി കുഞ്ഞുണ്ടായിരുന്നു, അത് വാടിപ്പോയി. അപ്പോൾ പക്ഷേ നമ്മളെവിടെ പിടിക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും നഴ്സറി പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്. ഫ്രൂട്ട്സിൻ്റെ കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, റംബൂട്ടാൻ, കുറച്ച് റംബൂട്ടാൻ, പിന്നെ ഏതാണ്ടൊക്കെ മരങ്ങൾ നട്ടിട്ടുണ്ട് ചേട്ടൻ. പിന്നെന്താ, തക്കാളി, ഇങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസും നമ്മൾ വീട്ടിൽ ഇപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതേ ഉള്ളൂ, ഈ ഒരു നമുക്ക് കിട്ടുന്ന വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ്, നമുക്ക് വേണ്ടത് കുറച്ചെങ്കിലും നമ്മൾ എന്താ നട്ട് വളർത്തുന്ന ആ ഒരു ഹാബിറ്റ് നമ്മളിൽ കൊണ്ടുവരാൻ പറ്റിയാൽ, ഈ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ടെറസിലും അല്ലാതെ നമുക്ക് ഉള്ള കുറച്ച് സ്ഥലത്ത് നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങളാണെങ്കിലും നടാം അല്ലേ. ഇപ്പോൾ ചെറിയ പച്ചമുളകോ തക്കാളിയോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ശീലം നമ്മൾ മലയാളികളിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. തമിഴ്നാടിനെയും അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ ഫുഡ് എല്ലാം ഇരിക്കുന്നത്. അവിടെ നിന്നുള്ള വണ്ടിയുടെ വരവ് നിന്നാൽ ശരിക്കും നമ്മൾ പട്ടിണിയാവും എന്നൊരു ആ ഒരു സത്യം ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം എല്ലാവരും പച്ചക്കറി നട്ട് വളർത്താനുള്ള ഒരു തീരുമാനം ഈ വീഡിയോ കാണുമ്പോൾ എടുക്കും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഇങ്ങനെ ഇത് കുറച്ച് കാര്യങ്ങളേ ഉള്ളെങ്കിലും നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ. ഈ പൂവുണ്ടോ, ഈ പൂവിനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. എന്താണെന്ന് വെച്ചാൽ, അന്ന് മുറ്റത്ത് ഇങ്ങനെ അന്ന് ഇതുപോലെയുള്ള ഗാർഡനും ചെടിച്ചട്ടി ഗാർഡൻ അങ്ങനെയൊന്നുമല്ല, എല്ലാം തറയിലൊക്കെ തന്നെയാണ്. അപ്പോൾ അന്ന് എന്താണ് ഈ ഒരു ചെടി എപ്പോഴോ ഓർമ്മയിൽ ഇങ്ങനെ നിപ്പുണ്ട്. അപ്പോൾ ഈ 10 മണിപ്പൂ 4 മണിപ്പൂ എനിക്ക് എൻ്റെ പേര് ഓർമ്മ ശരിക്കും അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ 4 മണിപ്പൂവാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ 4 മണിപ്പൂവ് കാണുമ്പോൾ ഒരു പഴയ ഓർമ്മയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലെ കാഴ്ചകൾ. ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് ഇതിങ്ങനെ എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ് അങ്ങോട്ട് പോകുന്നത്. അടുത്ത് തന്നെയാണ് ഇപ്പം ഞാൻ തിരുവനന്തപുരത്തും, അവർ ആലപ്പുഴ ജില്ലയിലുമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലകത്ത് അടച്ചിരുന്ന് എങ്ങും പോകരുത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പോകണമെന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ആ ഇപ്പോൾ ഇത് കണ്ടോ, ഈ കുറച്ച് തൂങ്ങുന്ന ഹാങ്ങിങ് ചട്ടികൾ ഇപ്പോൾ അച്ചുവിൻ്റെ ഗാർഡനിങ് ആണ്. അച്ചു എന്ന് പറഞ്ഞാൽ അനിയൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അച്ചുവിൻ്റെ ഒരു പച്ചക്കറി കൃഷി നല്ല രസമുണ്ടല്ലേ, അങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഹോൾ ഫാമിലി, അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അനിയൻ, അനിയൻ്റെ വൈഫ്, ഹസ്ബൻഡ്, ഞാൻ, മീനു, എൻ്റെ കുഞ്ഞ് മാത്രം ഈ ഒരു ഫോട്ടോയിലില്ല. നേരത്തെ അവൻ ഉണ്ടാകുന്നതിന് മുന്നെടുത്ത ഫോട്ടോയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ, എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ, എൻ്റെ വീട്, കാവ്, കുളം, പൂക്കളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ കുടുംബം. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.